എത്ര കുട്ടികളാണ്? രണ്ടുപേര്. രണ്ടാം കുട്ടികളാ. മൂത്തവളിപ്പോ കാനഡയിലാ. അവനിപ്പം ഹോസ്പിറ്റാലിറ്റി കഴിഞ്ഞിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞു, ഇനി പി ജി ചെയ്യണം, പിന്നെ വർക്ക് ചെയ്യണുണ്ട്. ഇളയാള് കാനഡയ്ക്ക് പോവാൻ നിൽക്കുവോ? അങ്ങനെ രണ്ടുപേരാണ്. രണ്ടുപേര്. രണ്ട് മക്കളെ കൂടാതെ ഒരു പെൺകുട്ടിയോടെ ഉണ്ട്. ഓ ശരി. പക്ഷെ ആ പെൺകുട്ടിയെ, ആ മോളെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കുട്ടികളില്ലാത്ത ഒരു ഫാമിലിക്ക് പ്രിയ എഗ്ഗ് ഡൊണേറ്റ് ചെയ്തതാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊടുക്കുക എന്നുള്ള പ്ലാനിലായിരുന്നു. പിന്നെ ഞാൻ അതിൽ നിന്ന് പിന്മാറി. കാര്യം എന്ന് വെച്ചാല്, ഒരു ഹസ്ബൻഡ് സമ്മതിക്കില്ല സ്വന്തം ഭാര്യയുടെ എഗ് എടുത്തിട്ട് വേറൊരു ആണിന്റെ സമനുമായിട്ട് യോജിപ്പിച്ചൊരു കുഞ്ഞിനെ എന്നിട്ട് അങ്ങ് കൊടുത്ത് അവരുടെ യൂട്രസിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഒരു ഹസ്ബൻഡ് സമ്മതിക്കില്ല. എവിടെയാണെന്ന് അറിഞ്ഞൂടാ? അറിയാം, പക്ഷെ നമ്മൾ അവിടെ ഇത് പറയുന്നത് ശരിയല്ല. പക്ഷെ അതിന്റെ കുഞ്ഞു മോളുടെ അവൾ പ്രസവിക്കുന്നോട്ട്. പക്ഷെ അവര് ഇത് കഴിഞ്ഞിട്ട് അവര് നമ്മളോട് ചെറിയൊരു കള്ളം പറഞ്ഞിട്ടുണ്ട്. അവരുടെ ചികിത്സയുടെ ഭാഗമായിട്ട് അവരെല്ലാരും, അവരുടെ അമ്മ, ആ കുട്ടി, അവരുടെ ഹസ്ബൻഡ് എല്ലാം ഞങ്ങളുടെ വീട്ടിൽ തന്നെയാ താമസിച്ചത്. അപ്പൊ നമ്മളുടെ അടുത്ത് തന്നെയാ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യേണ്ട. അപ്പൊ അവര് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വീട്ടിൽ വന്ന് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പം അവര് പറഞ്ഞു, ഇങ്ങനെ ആരെങ്കിലും ഒന്ന് ഡൊണേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു കുട്ടി ആയേനെ എന്ന് പറഞ്ഞു. ഒരുപാട് പേരെ അവര് ശ്രമിച്ചു. ഒരുപാട് പേരെ ശ്രമിച്ചപ്പോഴത്തേക്ക് ആരും പറ്റുന്നില്ല, വരുന്നതൊക്കെ ഒരു ഇതാണ്, അവർക്ക് ടേസ്റ്റ് പിടിക്കുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു കുഞ്ഞിനെ കൊടുത്താലുണ്ട് ഇവർക്ക് എന്ന് ഞാനിങ്ങനെ പറഞ്ഞതാ. പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ലേഡി അവിടുന്ന് കരഞ്ഞോണ്ട് നേരെ അകത്തേക്ക് ഓടി. കാരണം അവര് നമ്മളോട് ചോദിക്കണം എന്ന് ആഗ്രഹിച്ച സാധനം ഞാനങ്ങ് പറഞ്ഞു. അത് ദൈവമായിട്ട് തന്നെ ചോദിപ്പിച്ചാണ് അങ്ങനെയാണെന്ന് പറഞ്ഞു. എന്ത് കുട്ടിയാണ്? പെൺകുട്ടിയാണ്. 10 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങള് കണ്ടിട്ടില്ല ഇതുവരെ. കണ്ടിട്ടില്ല. അവർക്ക് അങ്ങനെ കുട്ടിയായി എല്ലാം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് ഞങ്ങളുടെ അടുക്കൽ പോവുക ചെയ്തത്. പോയി, ഞങ്ങളെ ഇനി കാണാൻ വരരുത്, ഞങ്ങളുടെ FB അക്കൗണ്ട്, ഇൻസ്റ്റാ അക്കൗണ്ട് എല്ലാം അവര് കട്ട് ചെയ്തു. അയ്യോ, കട്ട് ചെയ്തു. അവര് പറഞ്ഞത് അങ്ങനെയല്ല, ഒരു മോൾ ഉണ്ടായി കഴിഞ്ഞാല് നമ്മുടെ മോളായിട്ട് ഇവള് വളരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെയാണ്. പക്ഷെ എനിക്ക് അന്നേ അറിയാം, ഇതൊരു പ്രാക്ടിക്കൽ വശമല്ല, പോയേ പറ്റുള്ളൂ. പക്ഷെ അവര് പിന്നെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മളുടെ കൂടെ കൂടിയെന്നുള്ളത് പറയുമ്പം. പക്ഷെ നമ്മൾ ആ കുട്ടിയുടെ വളർച്ച അത്രേയുള്ളൂ. അത് ഞങ്ങള് കുഞ്ഞിലെ തൊട്ട് ഞങ്ങൾ ഓരോ ഫോട്ടോയും അവരുടെ ബന്ധുക്കാർ തന്നെ നമുക്ക് അയച്ചു തരുമ്പോ ഓരോ വളർച്ചയും മിടിക്ക. പ്രിയ രണ്ടുപേരുടെയും, അദ്ദേഹത്തിന്റെ ചായ ഉണ്ട്, പ്രിയയുടെ ഉണ്ട്, രണ്ടുപേരുടെയും. നല്ല മോളാ, ഭയങ്കര സന്തോഷമാണ് ഫോട്ടോസ് ഒക്കെ കാണുമ്പോ. ഭയങ്കര വലിയ മനസ്സിന്റെ ഉടമ കൂടെ. അതെ അതെ, തീർച്ചയായിട്ടും. പക്ഷെ എന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന്. കാരണം ഇങ്ങനെ ഒരു നമുക്കൊരു ക്യൂരിയോസിറ്റി, കാരണം ഇതെങ്ങനെ ഓ ഇങ്ങനെ വേറൊരാളുടെ യൂട്രസിലെ മുഖേന ഒരാൾക്കൊരു കുട്ടി ആവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഓർത്താ നമ്മൾ അങ്ങനെ ചെയ്യും. ആ പ്രാർത്ഥനയും അത് ഇതെല്ലാം മേലിലിരിക്കുന്ന ഒരാൾ കാണുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇന്ന് വലിയ അസുഖം വന്നിട്ട് ഞാനിത്, അത് എന്റെ മനസ്സാണത്. ഒരാളും നിൽക്കില്ല അതിന്. അത് ദൈവത്തിന്റെ അനുഗ്രഹം എനിക്കുണ്ട്. ചികിത്സയുടെ ഭാഗമായിട്ട് തന്നെ എനിക്ക് കുറെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നായിരുന്നു. അവൾക്ക് അവള് തളന്നു പോയി കളഞ്ഞു. എനിക്ക് ഭയങ്കര ക്ഷീണമായി പോയി. അപ്പൊ അതിലൂടെ എനിക്ക് കൂടുതൽ വെയിറ്റ് വെച്ചു, തടി വെച്ചു, ഹോർമോൺ ഹോർമോൺസ് കുത്തി വെക്കണായിരുന്നു. അപ്പൊ ഒരു 15 ഇഞ്ചക്ഷൻ എനിക്ക് ചെയ്തായിരുന്നു. അപ്പൊ അതോടെ എന്റെ ബോഡി ഇതായി, തടി വെച്ചു. പിന്നെ ഞാൻ ഒരു 2-3 ബെഡിൽ തന്നെ ആയിരുന്നു. കാരണം അനങ്ങാൻ പറ്റാത്ത രീതിയിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ, ഉറക്കമില്ലായ്മ. എന്തായാലും അതിന്റെ ഇടയിൽ ഒരു ചതിയും കൂടെ ഉണ്ട് അല്ലേ? അത് മനുഷ്യ സഹജമാണല്ലോ. സാരമില്ല, അതിന് ദൈവം നിങ്ങൾക്ക് തന്നല്ലോ, നിറയെ തന്നില്ലേ, കൈ ഐശ്വര്യങ്ങളല്ലേ. ഇതില് പുലി ആരാണ് അല്ലേ? സോ പ്രിയ ഒരു പുലിയാണ്. സുധീർ ആൻഡ് പ്രിയ, താങ്ക് യു വെരി മച്ച് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ പറയാം നേടാം. ഈ ഷോയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ ചേട്ടനെ, ചേട്ടൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞതിലും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞാൽ, ഒത്തിരി സന്തോഷം. ചുമ്മാ വെറുമാക്ക് പറയല്ലേ ചേട്ടാ, സന്തോഷമാണ്.